എതിരാളികൾ മൂന്നാംഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ ദേശീയ തലത്തിലെ തിരക്ക് മൂലം മണ്ഡലത്തിൽ സ്ഥിരമായി പ്രചാരണം നടത്താൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിലെത്തിയ കെ സിക്ക് നിന്നുതിരിയാനിടമില്ലാത്ത വിധം തിരക്കോട് തിരക്ക് തന്നെ. എന്നും തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ആലപ്പുഴയിലെ ജനങ്ങൾ ഇത്തവണയും കൂടെ നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കെ സി വേണുഗോപാൽ. ദില്ലിയിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് കെ സി വേണുഗോപാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത് അതിരാവിലെ നേരെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് പോകാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും ഒഴിവാക്കി ഡി സി സി ഓഫീസിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം കെ സി വേണുഗോപാൽ വീണ്ടും ആലപ്പുഴ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴ ഡി സി സി നടക്കുന്ന അവലോകന യോഗമാണ് ഇന്നത്തെ ആദ്യത്തെ അജണ്ട. ഈ യോഗത്തിന് ശേഷമായിരിക്കും കെ സി മണ്ഡലങ്ങളിലെ വിവിധ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പുറപ്പെടുക. മണ്ഡലത്തിലെ അസാന്നിധ്യം എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ആലപ്പുഴയിൽ എന്റെ അസാന്നിധ്യം ഒരിക്കലും ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജനങ്ങളിലടി. കാരണം ഞാൻ കഴിഞ്ഞ 96 ഇവിടെ വന്നതാണ്. 96 ഞാൻ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പൂന്തോപ്പിൽ പോയപ്പോൾ, നമ്മുടെ ആലപ്പുഴയിലെ പൂന്തോപ്പിൽ പോയപ്പോൾ ഒരു വയസ്സായ സ്ത്രീ അന്നെന്നോട് ചോദിച്ച ചോദ്യം: മോനെ, മോൻ കണ്ണൂരല്ലേ? അതെ. അതെ അമ്മ, മോനെ ജയിപ്പിച്ചാൽ ഞങ്ങൾ മോനെ MLA കാണാൻ വേണ്ടി കണ്ണൂരിൽ വരേണ്ടി വരില്ലേ മോനെ? ഞാൻ സത്യത്തിൽ ആ ചോദ്യം എൻ്റെ മനസ്സിനകത്ത് വല്ലാതെ തട്ടി. അന്നു മുതൽ ഞാൻ ആലപ്പുഴയിലെ ഒരു പ്രശ്നത്തിൽ നിന്നും മാറിയിട്ടില്ല. ഞാൻ ഇല്ല, 5 വർഷം ഞാനില്ലാതെ നിങ്ങൾ എൻ്റെ പാർലമെൻ്ററി ക്വസ്റ്റ്യൻ എടുത്ത് നോക്കണം. ആലപ്പുഴയിലെ ക്വസ്റ്റ്യനുകൾ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാത്ത ഒരു പാർലമെൻറ്റും കടന്നു പോയിട്ടില്ല. അവലോകന യോഗം കഴിഞ്ഞതോടെ വോട്ടർമാരെ നേരിൽ കാണാനുള്ള നെട്ടോട്ടം ആദ്യം ജില്ലാ കളക്ടറേറ്റിലേക്ക്. പിന്നെ മുല്ലയ്ക്കലിലെ ബ്രാഹ്മണ സമൂഹം അടുത്തിലേക്ക്. ദേശീയപാത വികസനത്തിന്റെ മുഴുവൻ അവകാശവാദവും ഏറ്റെടുക്കാനുള്ള ഇടത് സ്ഥാനാർത്ഥി ശ്രമത്തിന് ഇടയ്ക്ക് ഒരു കൊട്ടും. ആലപ്പുഴ ബൈപ്പാസ് ആയാലും ദേശീയപാത വികസനമായാലും അതൊക്കെ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സാണ്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ, ജനപ്രതിനിധികൾ, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിപ്പം ആരെങ്കിലും അവകാശവാദം അയാൾ മാത്രമേ ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊക്കെ അറിയുന്ന ജനങ്ങളല്ലേ ഉള്ളത്? മാത്രമല്ല രേഖകളും ഉണ്ട്, അതെടുത്ത് പരിശോധിക്കട്ടെ. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.